നമസ്കാരം. ഒടുവിൽ നിർഭയയ്ക്ക് നീതി കിട്ടി. നിർഭയ എന്ന ആ നിസ്സഹായായ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് നീതി കിട്ടി. പക്ഷേ ഇപ്പോഴും മനുഷ്യരുടെ മനസ്സിൽ, മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ സങ്കടമായി, നിരാശയായി, രോഷമായി കിടക്കുന്ന ഒരു വ്യക്തിയുണ്ട്, എ പി സിംഗ്. അത് ആ കൊലയാളികൾക്ക് നീതി എന്ന് അയാൾ ബ്രാക്കറ്റിലിട്ട് പേരിട്ട് വിളിച്ച ഒരു സാധനം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിതാന്തം പരിശ്രമിച്ച വ്യക്തിയാണ്. ഒരു അഭിഭാഷകൻ, അദ്ദേഹത്തിന് പക്ഷമുണ്ടാവാൻ പാടില്ല. അദ്ദേഹത്തിന് മുൻപിലെത്തുന്ന പ്രതികൾ, അവർ കുറ്റവാളികളാണെങ്കിലും അവരെ പ്രതിനിധീകരിക്കേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി വാദിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഞാൻ അയാളെ ഒരിക്കൽ പോലും കുറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. കാരണം അഭിഭാഷകരൊക്കെയും പ്രതികളെ വേണ്ട, വാദികളെ മതി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ തകർന്നു പോകും. അതുകൊണ്ട് തന്നെ ഏത് നിഷ്ഠൂരനായ പ്രതിക്ക് വേണ്ടിയും വാദിക്കേണ്ട ബാധ്യത അഭിഭാഷകനുണ്ട്. പക്ഷേ അത് ആ തൊഴിലിനോടുള്ള കൂറിൻ്റെ ഭാഗമായുള്ള പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം. നിർഭാഗ്യവശാൽ ആ തൊഴിലിൻ്റെ അതിർവരമ്പുകൾ കടന്ന് ഈ നരാധമന്മാരെ വംശീയതയുടെ പേരിൽ, ജാതിയുടെ പേരിൽ പരിരക്ഷിക്കുകയും അവരെ പരിലാളിക്കുകയും ചെയ്ത കഠോരമായ, കഠിനമായ, ക്രൂരമായ കരങ്ങളായി മാറുകയായിരുന്നു എ പി സിംഗിൻ്റേത്. കാരണം അദ്ദേഹം കോടതി മുറിയിൽ ഇട്ട് ആ നിർഭയയെ ബലാത്സംഗം ചെയ്തു കൊന്ന നീചന്മാർക്കു വേണ്ടി അവരുടെ അമ്മയടക്കമുള്ളവരെ പിച്ചു ചിന്തിയിരുന്നു. അതായത് മറ്റൊരു തരത്തിലുള്ള ബലാത്സംഗമായി അത് രൂപപ്പെട്ടു. കോടതി ശാസിച്ചതിന് ശേഷമാണ്, കോടതിക്ക് പുറത്തു പോലും ആ മരിച്ചുപോയ പെൺകുട്ടിയെ അപമാനിച്ചു. അയാളുടെ പേര് പലപ്പോഴും അയാൾ പുറത്തു പറഞ്ഞത് ഏറ്റവും ഭീതിതമായ ഒരു അഭിപ്രായം അയാൾ ഇന്നലെ പുറത്തു പറഞ്ഞിരിക്കുന്നു. അയാൾ പറയുന്നത്, എൻ്റെ മകളായിരുന്നെങ്കിൽ ഞാൻ ഒരു കന്നാസ് മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കുമായിരുന്നു എന്നാണ്. അതായത് വിവാഹത്തിന് മുൻപേ അവൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. വിവാഹത്തിന് മുൻപ് അവൾ കാമുകനുമായി പാതിരാത്രിയിൽ ചുറ്റിക്കറങ്ങാൻ പോയി. രാഖി കെട്ടാൻ വേണ്ടിയാണോ അവൾ രാത്രിയിൽ അവിടെ നിന്നത്? ഇങ്ങനെയുള്ളവരെ എന്തിനാണ് ജീവിക്കാൻ അനുവദിക്കുന്നത്? ഞങ്ങൾ രജപുത്രരാണ്, ഞങ്ങൾക്ക് അഭിമാനമാണ് വലുത് തുടങ്ങിയ നീചമായ, നിഷ്ഠൂരമായ, സ്ത്രീവിരുദ്ധമായ, നിയമവിരുദ്ധമായ പ്രസ്താവനകൾ ആണ് അയാൾ നടത്തിയത്. നിയമവാഴ്ചയുള്ള ഒരു നാട്ടിൽ അങ്ങനെ ഒരു പ്രതിക്ക് വേണ്ടി വാദിക്കാനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുമ്പോഴും വ്യക്തി എന്ന നിലയിൽ മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ട് ഇത്രയും പൈശാചികമായി പറയുകയും ചിന്തിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ ഇന്ത്യക്കാരനാണ് എന്നും അയാൾ ഇന്ത്യയുടെ നീതിപീഠത്തിൻ്റെ ഭാഗമാണ് എന്നും ആ അറിയുമ്പോൾ, ഓർക്കുമ്പോൾ തന്നെ ഞെട്ടുകയാണ്. ഓർക്കുക, അഭിഭാഷകർ എന്നത് ജഡ്ജിമാരെ പോലെ തന്നെ കോടതി മുറിയിലെ ഭരണഘടനാപരമായ അവകാശങ്ങളുള്ള സംവിധാനമാണ്. അഭിഭാഷകർ ഇല്ലാതെ നീതി നിർവഹണം സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അഭിഭാഷകരെ ജഡ്ജിമാരും കോടതിയും വലിയ വിലയോടുകൂടിയാണ് കാണുന്നത്. പക്ഷെ അവർക്ക് മനുഷ്യത്വം ഉണ്ടാവണം. അവർക്ക് സ്ത്രീകളോട്, പ്രത്യേകിച്ച് കുട്ടികളോട് ആദരവും ബഹുമാനവും ഉണ്ടാവണം. അതൊന്നുമില്ലാത്ത ഒരു നീചനും നികൃഷ്ടനുമാണ് എ പി സിംഗ് എന്ന് അദ്ദേഹം അയാളുടെ വാക്കുകളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. കണ്ടെത്തേണ്ടതുണ്ട് ഈ എ പി സിംഗിൻ്റെ പിന്നിലെ കരങ്ങൾ ആരാണ് എന്ന്. എന്തിനു വേണ്ടിയാണ് അയാൾ ഇങ്ങനെ അവരെ നെഞ്ചോട് ചേർത്ത് താലോലിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നവർക്ക് വേണ്ടി മാറ്റിവെച്ചു? ഓർക്കു, എത്ര വർഷം അദ്ദേഹം നീട്ടിക്കൊടുത്തു. നിയമത്തിൻ്റെ പഴുതുകൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ കൊന്നവർക്ക് വേണ്ടി അദ്ദേഹം നീട്ടിക്കൊടുത്തു. ഒടുവിൽ രാത്രിയിൽ ചെന്നു എന്ന് ഓർക്കുക. അതായത് രാത്രിയിൽ എപ്പോഴോ ഹൈക്കോടതിയിൽ വീണ്ടും തടസ്സഹർജി കൊടുക്കുന്നത് തള്ളുമ്പോൾ സുപ്രീം കോടതിയുടെ വാതിൽ മുട്ടിത്തുറന്ന് രാവിലെ 2:50 അദ്ദേഹം ജഡ്ജിമാരോട് പറഞ്ഞത്, നിങ്ങൾ എന്തായാലും തൂക്കിക്കൊല്ലും, പക്ഷേ 1-2 ദിവസം കൂടി തരൂ, എനിക്ക് കുറെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് നികൃഷ്ടതയുടെ നീചത്വത്തിൻ്റെ രൂപമായി മാറിയിരിക്കുന്നു എ പി സിംഗ് എന്ന് പറയുന്ന അഭിഭാഷകൻ. ഈ സ്ത്രീവിരുദ്ധത, ഈ നിയമവിരുദ്ധത, ഈ നീചത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ മനുഷ്യത്വമില്ലായ്മയ്ക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ലേ? ഇത്തരക്കാരെ പിടിച്ചകത്തിടാൻ വകുപ്പില്ലേ? സ്ത്രീകളുടെ അസ്തിത്വത്തെയാണ് ചോദ്യം ചെയ്യുന്നത്, മാനത്തിനാണ് വില പറയുന്നത്. ഇത്തരം അഭിഭാഷകർ ക്രിമിനലുകളുടെ ആത്മധൈര്യമാണ്. അവർ ജീവിച്ചിരുന്നാൽ, അവർ ഈ തൊഴിലിൽ മുൻപോട്ട് പോയാൽ ഇവിടെ സ്ത്രീകൾ സുരക്ഷിതരല്ല. അതുകൊണ്ട് എ പി സിംഗിനെ പോലെയുള്ളവരെ പിടിച്ചകത്തിടാൻ നിയമം ഇല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. കാരണം മനസാക്ഷിയെ ഒന്നുപോലെ പൊള്ളിച്ചു കളഞ്ഞ, കത്തിച്ചു കളഞ്ഞ, ദ്രോഹത്തിന് കുട പിടിക്കുന്നവൻ എങ്ങനെ നിയമവ്യവസ്ഥയുടെ ഭാഗമാകും? എങ്ങനെ അഭിഭാഷകനാവും? അതുകൊണ്ട് ആത്മാർത്ഥമായി ഞാൻ നമ്മുടെ നിയമാധികാരികളോട് ചോദിക്കുകയാണ്, ഇത്തരം ക്രൂരന്മാർക്കെതിരെ, നീചന്മാർക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെങ്കിൽ വകുപ്പുണ്ടാക്കിയേ മതിയാവൂ.